സമൂഹ മാധ്യമങ്ങളിലൂടെ നടി ലെനയെ പരിഹസിക്കുന്നവർക്ക് എതിരെ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നു. ലെനയ്ക്ക് വട്ടാണെന്ന് പറയുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ കിളിപോയി കിടക്കുന്നതെന്ന് സുരേഷ് ഗോപി പറയുന്നു. വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് സഹിക്കില്ലെന്നും ഇതെല്ലാം അസൂയ കൊണ്ടുള്ള വിമർശനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രജ്യോതി നികേതൻ കോളേജിൽ നടന്ന പരിപാടിയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഞാനിവിടെ 2000-2001 സമയത്ത് വന്നിട്ടുണ്ട്. അന്ന് ലെന ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്. ലെനയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പുതുക്കാട് വഴി പോകുമ്പോൾ അതിൻ്റെ ലാൻഡ്മാർക്ക് കിട്ടിയിരുന്നത് ഈ സ്ഥാപനം കാണുമ്പോഴാണ്. തെങ്കാശിപ്പട്ടണം എന്ന സിനിമയുടെ അവസാന രംഗം ചിത്രീകരിച്ച സമയത്ത് കാലിൽ പ്ലാസ്റ്റർ ഇട്ടാണ് അഭിനയിച്ചത്. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. എല്ലാവരും എന്നെ പിടിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത്. എനിക്കിപ്പോൾ പറയാനുള്ളത് ലെന ആധ്യാത്മികതയുടെ ആ പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. ലെനയെ ഒന്ന് വിളിച്ചു വരുത്തണം. ഒരു മതത്തിൻ്റെ പ്രവർത്തനമായിട്ടല്ല, മതം ലെനയ്ക്ക് ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഫോക്കസ് വേണം. മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകാതെ മറ്റെവിടെയെങ്കിലും നമ്മൾ ഒന്ന് അടിമപ്പെടണം. അതിനെ സ്പിരിച്വാലിറ്റി എന്നത് പറയുന്നത് നല്ല ശുദ്ധിയുള്ള ഒരു അംശമാണ്. ലെനയ്ക്ക് എപ്പോഴാണ് വരാൻ പറ്റുന്നത് നോക്കിയിട്ട് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഇവിടെ വെക്കണം. നാട്ടുകാർ പലതും പറയും. വട്ടാണെന്ന് പറയും, കിളിപോയെന്ന് പറയും. ആ പറയുന്ന ആളുകളുടെയാണ് കിളി പോയിരിക്കുന്നത്. അവർക്കാണ് വട്ട്. അസൂയ മൂത്തിട്ടാണ് അവർക്ക് ഇതൊക്കെ തോന്നുന്നത്. ഇതിനെ രാഷ്ട്രീയത്തിൽ കുരുപൊട്ടുക എന്ന് പറയും. കുരുവോ കിണ്ടിയോ എന്ത് വേണമെങ്കിലും പൊട്ടട്ടെ, നമുക്ക് അതിലൊരു കാര്യവുമില്ല. നല്ല ജീവിതം നമുക്കുണ്ടാക്കണം. മനസ്സ് കെട്ടുപോകാതെ എപ്പോഴും ഒരു കവചം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള 50 പേരുടെ പേര് ഞാൻ പറയാം. ഇവരെയൊക്കെ വിളിച്ച് കുട്ടികളുടെ ഇൻട്രാക്ഷൻ നടത്തണം. എല്ലാ കുഞ്ഞുങ്ങളെയും രാജ്യത്തിൻ്റെ സമ്പത്തായി തീരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം ഞാൻ തന്നെ ലെനയെ വിളിച്ചു പറയാം. ഇതാണ് സുരേഷ് ഗോപി അവിടുത്തെ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞത്. ഇനി ലെന പറഞ്ഞത് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ജന്മത്തിൽ താനൊരു ബുദ്ധ സന്യാസി ആയിരുന്നെന്നും 63 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുമാണ് ലെന പറഞ്ഞത്. കൊടൈക്കനാലിൽ പോയി മഷ്റൂം കഴിച്ചു, പിന്നെ കാട്ടിൽ പോയിരുന്ന് ധ്യാനിച്ചു എന്നും ലെന പറഞ്ഞിരുന്നു. ലെനയുടെ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ജന്മാന്തരങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് താരം ഇക്കാര്യം പറഞ്ഞത്. വിശ്വാസമല്ല, തനിക്ക് അനുഭവമാണ് ഉള്ളതെന്നാണ് നടി ലെന അന്ന് പറഞ്ഞത്. ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലായിരുന്നു അവസാന കാലം താൻ കഴിഞ്ഞിരുന്നതെന്നും ലെന പറയുന്നു. ബുദ്ധസന്യാസിമാരെ പോലെ താൻ മുടിവെട്ടിയതും ഹിമാലയത്തിലേക്ക് യാത്ര പോയതുമെല്ലാം അതുകൊണ്ടാണെന്നാണ് ലെന പറയുന്നത്. തൻ്റെ ആത്മീയ ഗുരുവായി കാണുന്നത് മോഹൻലാലിനെ ആണെന്നും അവർ പറയുന്നുണ്ട്. ലെന അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. എന്നാൽ സന്യാസി എന്നും കഴിഞ്ഞ ജന്മം എന്നും കേട്ടതോടെ സുരേഷ് ഗോപി സാറിനാണ് ശരിക്കും കിളിപോയത്. ലെനയെ വിളിച്ചു വരുത്തി കുട്ടികളുമായി ഇൻട്രാക്ഷൻ നടത്തി ആ കുട്ടികളെ രാജ്യത്തിൻ്റെ സമ്പത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. കിളിപോയതും വട്ടായതും ലെനക്കല്ല, നാട്ടുകാർക്കുമല്ല. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ആയ മേൽശാന്തിയാകാൻ കാത്തിരിക്കുന്ന സുരേഷ് ഗോപി സാറിന് നല്ലത് മാത്രം വരട്ടെ. വേറെ ഒന്നും പറയാനില്ല.